നടക്കുന്നുണ്ട്. എല്ലാ കാര്യക്രമത്തിലും ചെന്താകൂ. നിങ്ങളോട് വിനന്തി ആക്കിയുണ്ട്. ദർഗത്തെ മുന്നിലുള്ള എല്ലാ സഹോദരന്മാർക്കും വീതിയുടെ മുന്നോളും കുറിച്ച് കാലിയുണ്ട്. എല്ലാവരും വന്ന് അതിൽ വെച്ചത് ഈ ഒരു കാര്യക്രമം യശസ്വിക്ക് സഹകരിക്കണോ നിങ്ങളോട് കേട്ടോണ്ടത് ഉദ്ഘാടന കാലിയാർക്ക് വേദിക്ക് എടുത്ത് വിട്ടു കൊടുത്തോണ്ടല്ലേ. അസ്സലാമു അലൈക്കും. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إبدا ഈ ദർഗയിൽ എല്ലാ വർഷവും നടക്കുന്ന രണ്ട് വർഷത്തിന് ഒരിക്കൽ നടക്കുന്ന ഉറൂസ്, അതിൻ്റെ തുടക്കമാണ് ഇന്ന്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഉറൂസ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, മുർസലീങ്ങൾ എല്ലാം ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഈ മനുഷ്യ വർഗത്തിന്, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല, വ്യത്യസ്ത സ്ഥാനങ്ങളാണ്. ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്നവര് മുർസലീങ്ങൾ, അമ്പിയാക്കൾ, മുർസലീങ്ങൾ എന്നൊക്കെ അറിയാമല്ലോ. മുസ്ലിങ്ങളെ തുടങ്ങുന്ന ഇവിടുന്ന് ആദൻ നബി അലൈഹിസ്സലാം മുതൽ, ആദൻ നബി അലൈഹിസ്സലാം ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ. ആദൻ നബിക്ക് മുമ്പ് മനുഷ്യന്മാരില്ല. ആദ്യത്തെ നബിയും റസൂലും കൂടിയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം ഇവിടെ ഒരു കുറേ നബിമാര് വന്നിട്ടുണ്ട്. 100,000 അല്ലെങ്കിൽ 224,000 എന്ന് ഒരു കണക്ക് പറയുന്നു. പക്ഷെ യഥാർത്ഥ കണക്ക് അത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. എന്ന് 10 കിതാബ് ഓതിയ കൂട്ടർ ഇവിടെ ചിലപ്പോ ഉണ്ടെങ്കിൽ മുത്തയാലിമികളാരാണ്, അതിൽ ബാബു മഅരിഫത്തി സുറ എന്നൊരു കിതാബ് ഉണ്ട്, മുത്തയാലിമികളൊക്കെ ഉണ്ടല്ലോ. അമ്പിയാക്കൾ എത്ര, മുസ്ലിങ്ങൾ എത്ര എന്ന് അറിയൽ ഈമാൻ സഹിഹാവാനുള്ള ഷർത്താണോ എന്ന് നിന്നോട് ചോദിച്ചാൽ നീ എന്താ മറുപടി പറയേണ്ടത്? ലൈസത്ത് ഫഖുൽ ലൈസത്ത് മഅരിഫത്തു അദദിൽ അംബിയാ ഇവ റുസുലി ഷർത്തൻ ലിസിഹത്തിൽ ഈമാനി. അമ്പിയാക്കളും മുസ്ലിങ്ങളും എത്ര ആളിവിടെ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് അറിയല് അത് ഈമാൻ സഹിഹാവാനുള്ള ഷർത്താണ്, ഷർത്തല്ല. പിന്നെന്ത് വിശ്വസിക്കണം? മിൻഹും മൻ ഖസസ്നാ അലൈക മിൻഹും മൻ ലം നഖസ്,
മുസ്ലിങ്ങൾ എത്രയോ അമ്പിയാക്കളെല്ലാം വന്നിട്ടുണ്ട്. കുറെ ആളെ ചരിത്രം അല്ലാ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ അറിയിക്കാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നു. അങ്ങനെ ഒരുപാട് നബിമാര്, ഒരു കുറെ മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ നബിമാര് മുസ്ലിങ്ങള് എന്ന് പറഞ്ഞാല് അവർക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അവർ കുറെ പ്രത്യേക വിശേഷമായ കുറെ കാര്യങ്ങൾ അവരിലുണ്ട്. എന്താ അതിൽ എല്ലാം ഇപ്പൊ പറയാനുള്ള സമയമില്ല. ഒന്ന് പറയാം, നബിമാര് ഒരു ദോഷവും ചെയ്യൂല. ഒരു നബിയും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അത് അവരെ ചെറിയ പ്രായം മുതൽ ചെയ്തിട്ടില്ല. നബിമാർക്ക് നബി എന്ന ആ സ്ഥാനം, ആ പട്ടം കിട്ടുന്നത് എപ്പോഴാണ്? 40 വയസ്സ് പൂർത്തിയായപ്പോൾ. എല്ലാ നബിമാർക്കും അങ്ങനെ തന്നെയാണ്. ഈസാ നബിക്കും യഹയ്യാ നബിക്കും എല്ലാവർക്കും കിട്ടിയത് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ്. പിന്നെ 40 വയസ്സ് പൂർത്തിയായാൽ അവർക്ക് നബി പട്ടം കിട്ടി. അതിനുശേഷം ആ സ്ഥാനം കിട്ടിയതിനു ശേഷവും അതിന് മുമ്പ് ആ സ്ഥാനം കിട്ടുന്നതിന് മുമ്പും ഒരറ്റവരി ബന്ദോഷമോ ചെറുദോഷമോ ആര് ഇവര് അവര് ചെയ്തിട്ടില്ല. അതായത് ശറഇൽ ബന്ദോഷം അല്ലെങ്കിൽ ചെറുദോഷം എന്ന് കൽപ്പിക്കപ്പെടുന്ന കാര്യം അവർക്ക് ശറഇ അല്ല ഇറക്കി കൊടുക്കുന്നതിന് മുമ്പേ ചെയ്തിട്ടില്ല. ശറഇ വരുന്നതിന് മുമ്പ് തന്നെ, ശറഇ വരുന്നപ്പ 40 വയസ്സായിട്ട് നുബുവത്ത് കിട്ടുമ്പോൾ ആ ശറഇ പറഞ്ഞ ചെറുദോഷം ബന്ദോഷം ശറഇ വരുന്നതിന് മുമ്പേ അവർ ചെയ്തിട്ടില്ല. ശറഇ വരുന്നതിന് മുമ്പ് ഇതിന് ദോഷം എന്ന് പേര് പറയുന്നില്ലെങ്കിലും അവർ ചെറുപ്പം മുതൽക്കേ ചെയ്തിട്ടില്ല. ഒരു ചെറുദോഷവും ഒരു ബന്ദോഷവും അവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചില നബിമാരെ പറ്റി അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം തന്ന ചരിത്രം പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ എന്തല്ല, യഥാർത്ഥത്തിൽ അത് ദോഷമല്ല, അത് കുറ്റമല്ല. പിന്നെയോ അവരുടെ ആ വലിയ സ്ഥാനത്തുള്ള അവസ്ഥയാണ് അല്ലാഹു തആല വിവരിച്ചത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് അറിവുകൾ വേണ്ടി വരും. ആ വലിയ പദവി അല്ല വിവരിച്ചതാണ്. അങ്ങനെ അമ്പിയാക്കൾ മുർസലീങ്ങൾ ഒരു കുറ്റവും ചെയ്യാതിരിക്കുന്ന ആളുകളാണ്, ഇത് വിശ്വസിക്കുന്ന ആളുകളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നമ്മൾ. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾ നബിമാരും മുർസലീങ്ങളും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരാണ്, അവരെ ദോഷം വരാ ചെയ്തവർ എന്ന്. ഇത് ആണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളും നമ്മളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ. എന്നിട്ട് ഒന്ന്, നബിമാര് കുറ്റം ചെയ്യുന്നവര് എന്ന് അവര് പറയും. സുന്നത്ത് ജമാഅത്തിന്റെ എതിരുള്ള ആളുകളും നമ്മളുമായിട്ട് ചില്ലറ എന്തോ ഉറൂസ് വയ്ക്കുമ്പോഴേക്ക് വേണ്ടാണ്ട് ചൊല്ലാറങ്ങ. അത്ര മാത്രല്ല, നബിമാര് സാമാന്യ ആളുമാരെ പോലെ എന്നവര് പറയുന്നു. സാമാന്യ ആളുമാര്, സാമാന്യ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? മരിച്ചിട്ട് ഖബറിൽ വെച്ചാല് അവരെ മയ്യത്തെന്താവും? അത് ചീഞ്ഞിട്ട് ചെലവും ചോരയൊക്കെ വന്നിട്ട് കബറ് തുറന്നാ നാറും. കബറ് തുറന്നാ നാറും. കബറിനെ പറ്റി തന്നെ കിതാബിൽ പറയുന്നത് അങ്ങനെയാണ്. കബർ എത്ര വേണോ, കബർ എത്രയാണ് അതിന്റെ ആഴം, കനിഷ്ഠ എത്ര വേണോ, ഗരിഷ്ഠ ഒരു കണക്കുമുണ്ട്. കനിഷ്ഠ ആ കബറിൽ മയ്യത്ത് ചീഞ്ഞിട്ട് പാല് നാറുന്നുണ്ടെങ്കിൽ പുറത്ത് നാറ്റം വരാൻ പറ്റൂല, അത്ര വേണം കബറ്.
അതേപോലെ നായിയോ കുർക്കനോ മറ്റൊന്നോ അത് മാന്തിയിട്ട് അത് കളിച്ചിട്ട് കൊണ്ടുപോവാത്ത നിലക്ക് ആവണോ? ഇത് കനിഷ്ഠ. ഗരിഷ്ഠ എത്ര? ഒരു കബറ്, അതിന്റെ ആഴം, അതിന്റെ ഗുളി തായ് കബറോട് കൂടി എത്ര ആവണം? 6.5 അടി, 6.5 ഫീറ്റ്, അത്ര ഗുളിയാവണോ? അത് തായ് കബറോട് കൂടെ 6.5. അപ്പോ എല്ലാവരും എന്ത് ചെയ്യും? ഇവിടെ എത്ര ചന്തത്തിന്റെ മനുഷ്യനായാലും മരിച്ച് കബറിൽ കിടന്നാൽ അവന്റെ മുഖത്തെ അവന്റെ കവിൾത്തടത്തെ പുഴുക്കൾ കയറി തിന്നുന്നു. പുഴുവാവുന്നു, പുഴു പുഴു തിന്റെ ആ നല്ല നല്ല ചന്തത്തെ ഭാഗങ്ങളിലുണ്ട്, അതെല്ലാം തിന്നു. ചന്തത്തിനെ മാത്രല്ല, ആ ചന്തത്തിൻ്റെയും കൂടി തിന്നു, ചന്തെല്ലാം പോയി. ഇതാണ് സാമാന്യ മനുഷ്യന്മാരുടെ അവസ്ഥ. അമ്പിയാക്കളാ മുർസലീങ്ങളാ, അവരെ മരിച്ച് കബറിൽ വെച്ചാൽ അവരുടെ കബറിൽ അവരെ ഒരിക്കലും മണ്ണ് തിന്നുകയില്ല, പുഴുവാവുകയില്ല. അവരവരുടെ കബറിൽ ഹയാത്തുള്ളവരാണ്. അമ്പിയാക്കന്മാരും മുസ്ലിങ്ങള് കബറിൽ നിസ്കരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉണ്ട്, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നെന്താ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ മിഅ്റാജ് പോകുമ്പോൾ, മിഅ്റാജ് റജബ് 23 മിഅ്റാജ് പോയല്ലോ, അത് മക്കത്തിന് ഡയറക്റ്റ് പോയതല്ല, പിന്നെ മക്കത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടാണ് പോയത്. എന്തിന്? അവിടുത്തെ അത്ഭുതമൊക്കെ അള്ളാഹ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ കണ്ട അത്ഭുതങ്ങളിൽ ഒന്ന് അള്ളാഹ് നബി പറയുന്നു, റായ്തു മൂസാ കബറിലുണ്ടായിരുന്നു, കബറിൽ നിസ്കരിക്കുന്ന കണ്ടിയാണ് അല്ലാഹു നബി പറയുന്നു. ഇത് ബുഖാരി നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഖുർആൻ കഴിച്ച വലിയ കിതാബ് എന്നാണ് ബുഖാരിയാണ്, ബുഖാരിയിലുണ്ട്. കബറിൽ നിസ്കരിക്കുന്നു, ഇത് എന്തൊരത്ഭുതം! അങ്ങനെയുള്ളവരാണ് അമ്പിയാക്കൾ മുർസലീങ്ങൾ. ഇത് ഇല്ല എന്ന് പറയുന്നവര് സുന്നത്തു ജമാഅത്തിന്റെ ആളുകളല്ല, സുന്നികള് എന്ന് പറയുന്ന നമ്മൾ അങ്ങനെയാണ്. ഇതൊക്കെ ഇത് നമ്മളെ ഈമാനിൽപ്പെട്ടതാണ്. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ സുന്നിയല്ല. എന്തിനാ സുന്നി സുന്നി സുന്നിന്റെ അല്ലാത്ത ആള്? ഉറൂസു ബാൻഡാണ് ചൊല്ലാ, പിന്നെ ബാക്കിയെല്ലാം നല്ല വിഷയമല്ല എന്ന് ചൊല്ല ഇല്ല. ഇതാ ഇങ്ങനത്തെ വിഷയമുണ്ട്, ഇങ്ങനെ ചീഞ്ഞ് നാറുമെന്ന് ആരെ പറ്റി വരെ പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും അവര് പറയുന്ന അങ്ങനെയാണ്, കബറിൽ ചീഞ്ഞ് നാറുന്നു എന്ന്. അല്ലോ, ആ വാക്യം എങ്ങനെ പറഞ്ഞു? പിന്നെ നമ്മൾക്ക് യോജിക്കാൻ കഴിയോ സഹോദരന്മാരെ? ഇല്ല, യോജിക്കാൻ കഴിയില്ല. എങ്ങനെ യോജിപ്പുണ്ടാവും? യോജിപ്പുണ്ടെന്ന് വെറുതെ ഇങ്ങനെ പറയണം, ഇത്രയേ ഉള്ളൂ. അതില്ല, അതില്ല. ആരും അങ്ങനെ വിചാരിക്കരുത്, അതില്ല. ഇത് വലിയ വിഷയമാണ്. അതേപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ചിലരുണ്ട്, എല്ലാവരും എന്നല്ല. ഔലിയാക്കന്മാരായാല് ചില ആൾക്ക് തോന്നു ഔലിയ ഒക്കെ അല്ലേ, ഔലിയ ആണോ ഒലിയ ആണോ അല്ലേ കബറിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ കബർ യമെന്ന ഇത് മാന്തി നോക്ക, കളച്ച് നോക്ക, കബർ എള്ളിയിട്ട് നോക്ക, അതിന്റെ ഉള്ളിൽ ഉണ്ടാരെങ്കിലും നോക്കി? ആരുമില്ല, ആരുമില്ല. എന്ത് എല്ലാ ഔലിയാക്കന്മാരെ തടി
ആ കബറിൽ കണ്ടോളണമെന്നുണ്ടോ? ഇല്ല. അവര് എന്തെങ്കിലും ഒന്നായിരിക്കാം അള്ളാഹു തആല ഒരു പക്ഷെ അവരെ തടിനെ നശിപ്പിച്ചതോ, അല്ലെങ്കിൽ ഈ ആൾക്ക് മാന്തിയപ്പോൾ ഇത് കാണാതെയായതോ, അല്ല വേറെ എവിടെയും പോയതാണോ? അതും പോവൂലിയാക്കള് വിശംബിച്ചാള് ബഗ്ദാദിൽ പോയിട്ട് സിയാറത്ത് ചെയ്യൂ. അത് മാത്രമല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് ഈ പിരിശമ്പക്ക് നാളെ പുരക്ക് വരുത്തുണ്ട്, പുരക്ക് വരുത്തുണ്ട്. അങ്ങനെ പോവാ, അവർക്ക് കബറിലൊരു രൂപം ബാക്കിയുള്ളതിനോട് കൂടെ പോകാം, ഇല്ലാതെയും പോകാം. ഇതൊക്കെ ഔലിയാക്കന്മാരുടെ കറാമത്താണ്, ഔലിയാക്കന്മാരെ കറാമത്താണ്. എല്ലാരും ഒരുപോലെയല്ല, എല്ലാരും ഒരുപോലെ എന്ന് വിചാരിക്കരുത്. എല്ലാ മനുഷ്യന്മാരും മനുഷ്യനല്ലേ, മനുഷ്യനല്ലേ അല്ലേ? കുട്ടികളെ മുത്താലിമുണ്ട്, കൊല്ലും ഇൻസാനും ഹയവാന് പഠിച്ചു, എല്ലാ ഇൻസാനും ഹയവാന് കുട്ടികൾ പഠിക്കുന്നു. അതിലാതന്നെ വിട്ടില്ലേ, എല്ലാ നബിമാരും വിട്ടില്ലേ, ഔലിയാക്കൾ വിട്ടില്ലേ, ഞാനും വിട്ടില്ലേ, എല്ലാരും ഒരുപോലെ. അങ്ങനെയാണ് അത്, ജീവി എന്ന വിഷയത്തിൽ എല്ലാരും ഒരുപോലെ, പക്ഷെ പല പ്രത്യേകതകളും ഉണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് വന്നൊരു കഥ ഞാൻ പറയാം, ഒരു കഥ പറയാം. മൊഹീദ്ദീൻ ഷെയ്ഖ് വന്ന് അത്ഭുതം, മൊഹീദ്ദീൻ ഷെയ്ഖ് ആണോ അല്ല നമുക്കറിയില്ല, അത്ഭുതം കണ്ടത്. പണ്ട് എന്റെ ചെറുപ്പത്തില് ഞാനന്ന് ദർസിൽ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ ഈ സംഭവം ഉണ്ടായ അതേ കൊല്ലം ഞാൻ ദർസിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ ദർസിൽ ചേർന്നതിന് മുമ്പാണ് ഉണ്ടായ സംഭവം. എൻ്റെ നാട്ടിൽ മഞ്ഞനാടി, എന്നെ തൊട്ടടുത്ത ജമായത്ത്, വലിയ ജമായത്താണ്. അവിടെ വലിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, സി പി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, മഞ്ഞനാടി ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന ഒരാൾ, വലിയ ആലിമും വലിയ സൂഫിയുമായി ഒരു നല്ല ആൾ. അവരെടുക്കൽ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, എന്റെ അടുത്ത ബന്ധം. അവര് പോയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു മകൾക്ക് സുഖമില്ല, പലയിടത്തും പോയി സുഖമായില്ല, ഉസ്താദിനോട് ദ്വാരക്കാൻ പറയാൻ വന്നതാണ്. അങ്ങനെ ഉസ്താദ് വന്ന് കുതുബിയത്ത് കഴിക്കണോ, കുതുബിയത്ത് കഴിച്ചാൽ നമുക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വസീലയാക്കിക്കൊണ്ട് അള്ളാഹിനോട് പറയാം, അള്ളാഹ് അല്ലേ ശിഫ തരുന്നവൻ, നിങ്ങളതൊന്ന് ഉറപ്പി. ആയിക്കോട്ടെ. അപ്പോ കുതുബിയത്ത്
ഇതൊക്കെ ചെയ്തുകൊണ്ട് വേണ്ടാതിരിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ആ നിലക്ക് നല്ല നിലക്ക് ഉറുസ് നടത്തി അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നമ്മൾക്ക് അള്ളാഹു തആല തൗഫീഖുമാരാവട്ടെ എന്ന് ആരുന്നുള്ളുന്നു. ഇനി റാഫി അഹ്സനി എന്ന നല്ല പ്രാസംഗികനാണ് പ്രസംഗം പറയും, എനിക്ക് പരിചയമുള്ള ആളാണ് മുമ്പേ. അള്ളാഹു അദ്ദേഹത്തിന് നല്ല നിലക്ക് പ്രസംഗിക്കാൻ തൗഫീഖുമാരാവട്ടെ. എല്ലാവരും ഇരുന്ന് കേൾക്കണം ആ പറഞ്ഞ നല്ല കാര്യങ്ങൾ, എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖുമാരാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. പിന്നെ ഞാൻ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം ആയത്തോതി എന്താണ്, അത് ഔലിയാക്കന്മാരെ വിഷയം പറയുമ്പോഴേക്ക് ബർക്കത്തിന് വേണ്ടി ഓതിയതാണ്. എന്താ അതിൻ്റെ അർത്ഥം പറയാത്തത് കേൾക്കണ്ട, അത് അർത്ഥം പറയാ ഓതിയതല്ല. ബഹുമാനപ്പെട്ട കാലിയർ ഉസ്താദ് സയ്യിദ് അറബി ദർഗാ കമ്മിറ്റി മൂലോരിതരെ എല്ലാ കമ്മിറ്റി ഭാരവാഹിമാർ, ചെറിയൊരു മൊമെന്റും പിന്നെ മൊമെന്റും കൊടുത്തിട്ട് ആദരിക്കുക.